ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി, നമുക്ക് ചില സമയത്തൊക്കെ കുബ്ബൂസ് ബാക്കി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഇവ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം പോയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇവ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ ഇതിലേക്ക് പാകത്തിന് സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗാണ്. അപ്പോൾ 3 എഗ്ഗാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. 3-4 എഗ്ഗൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എഗ്ഗിന് പകരമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആവും. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ എരിവില്ലാത്ത മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതീനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പൊതീനയില മാത്രം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഞാനിതിലേക്ക് 2 കുബ്ബൂസ് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സോയ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ അങ്ങോട്ട് കളറ് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഇത് കുറച്ച് കളറ് കൂടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിൽക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടയില്ലാതെ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് വരുന്നത് കാണാം. ഈ ഒരു സമയത്ത് 1/2 കപ്പും കൂടെ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ ഓൾറെഡി സാൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് മാത്രം സാൾട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതും കൂടെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കുബ്ബൂസ് കത്രിക വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സോസുമായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലൂസിൽ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം,
അതല്ലെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ഞാനിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുബ്ബൂസൊക്കെ ബാക്കി വരുമ്പോൾ കളയാതെ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ ആണെങ്കിലും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ കഴിക്കാൻ. തണുത്താൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ കെച്ചപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാവും, കുട്ടികൾക്കായാലും ഒക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ.